വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾക്ക് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കിൽ എന്ന ചാപ്റ്ററിലെ ബിഗിനിങ് ടോപ്പിക്കിൽ ഒരു കേസ് സ്റ്റഡി ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വളരെയധികം വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് വ്യത്യസ്തമായ രീതിയിൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു കേസ് സ്റ്റഡി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് നമ്മൾ റീഡ് ചെയ്യണം ബിക്കോസ് നമ്മുടെ ആൻസേഴ്സ് അതിൽ ഏതെങ്കിലും ഒരു ലൈനിൽ അല്ലെങ്കിൽ സെൻറ്റൻസിൽ ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ടാവും അപ്പോൾ ആക്ച്വലി നമുക്കുള്ള കുറേ ക്ലൂസ് ആണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനിൽ കിട്ടുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാം ഗിനിക തനീഷ് ആൻഡ് രോഹിത് വേർ ഫ്രണ്ട്സ് ഫ്രം കോളേജ് ഡേയ്സ് ആൻഡ് നൗ ദേ ആർ ഡൂയിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബിസിനസ് they regularly meet and discuss their business ideas and exchange notes on customer satisfaction marketing efforts product designing selling techniques social concerns etc in one of such meetings ginnika drew the attention of tanish and rohit towards the exploitation of consumers she told that most of the sellers were exploiting the consumers in various ways and were not paying attention towards the social ethical and ecological aspects of marketing

നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് ആ ഒരു ഫ്രണ്ട്സ് തമ്മിൽ അവരുടെ റിലേഷൻഷിപ്പ് എന്താണ് ബിസിനസ് റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളതും അവർ എന്തൊക്കെ ഐഡിയാസാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതൊക്കെയാണ് പറയുന്നത് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ കുറച്ചും സീരിയസ് ആയിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട് കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അല്ലേ അതിന് വീണ്ടും പറയുന്നുണ്ട് അറ്റൻഷൻ ടുവേഡ്സ് സോഷ്യൽ എത്തിക്കൽ ആൻഡ് എക്കോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് മാർക്കറ്റിംഗ് വെർആസ് ഷീ വാസ് നോട്ട് ഡൂയിങ് സോ അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റിലേതാണ് എന്നുള്ളൊരു ചെറിയൊരു ഇൻഡിക്കേഷൻ നമുക്ക് അവിടെ നിന്ന് വരുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ആ സോഷ്യൽ എത്തിക്കൽ ആൻഡ് എക്കോളജിക്കൽ ആസ്പെക്ട്സ് എന്നൊക്കെ പറയുന്നതും എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത് ആ സെൻസിൽ നമ്മൾ ചിന്തിക്കാം ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അണ്ടർ പ്രെഷർ ടു സാറ്റിസ്ഫൈ ദാറ്റ് ദ കസ്റ്റമേഴ്സ് Would not buy or not buy enough unless they were adequately convinced and motivated for the same. Rohit stressed that a company cannot achieve its objectives without understanding the needs of the customers. It was the duty of the businessman to keep customer satisfaction in mind because business is run by the resources made available to them by the society. He further stated that he himself was taking into consideration the needs of the customers. അപ്പോൾ വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു വന്നപ്പോൾ കസ്റ്റമർ നീഡിനെ പറ്റി പറയുന്നുണ്ട് സൊസൈറ്റിയിലുള്ള ഒരു കമ്മിറ്റ്മെൻസിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ലൈൻ ലൈനുകൂടെ നോക്കാം ഐഡൻറ്റിഫൈ ദി വേരിയസ് ടൈപ്പ്സ് ഓഫ് തിങ്കിംഗ് ദാറ്റ് ഗൈഡ് ഗിനിക തനീഷ് ആൻഡ് റോഹിത് ഇൻ ദ മാർക്കറ്റിംഗ് എഫേർട്ട്സ് ഓഫ് ദിയർ ബിസിനസ് ഓൾസോ സ്റ്റേറ്റ് വൺ മോർ ഫീച്ചർ ഓഫ് ദ വേരിയസ് ടൈപ്സ് ഓഫ് തിങ്കിംഗ് ഐഡൻറ്റിഫൈഡ് ദാറ്റ് ഈസ് നോട്ട് ഗിവൺ ഇൻ ദ എബോ പാരഗ്രാഫ് അപ്പോൾ ഇവിടെ ആക്ച്വലി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ എന്താണ് ഐഡൻറ്റിഫൈ ദ വേരിയസ് ടൈപ്സ് ഓഫ് തിങ്കിങ് ദാറ്റ് ഗൈഡഡ് ഗിനിക തനിഷ് ആൻഡ് രോഹിത് ഈ മൂന്ന് ഫ്രണ്ട്സും ഇവർ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ തിങ്ക് ചെയ്യുന്നത് ഏത് കോൺസെപ്റ്റാണ് ഏത് ഫിലോസഫിയാണ് മാർക്കറ്റിങ്ങിലെ ഏത് കോൺസെപ്റ്റ് ഏത് ഫിലോസഫിയാണ് ഇവർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മൾ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് പഠിച്ചിട്ടുണ്ട് അതിലേക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ എത്തിക്കുന്നത് ഓക്കെ അപ്പോൾ ഓരോരുത്തരും പറഞ്ഞിട്ടില്ല ഈ മൂന്ന് പേരിൽ ഓരോരുത്തരും ഓരോ കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അത് ഏതാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം ഓക്കെ അതേപോലെ സ്റ്റേറ്റ് വൺ മോർ ഫീച്ചേഴ്സ് ഓഫ് ദി വേരിയസ് ടൈപ്പ് ഓഫ് തിങ്കിങ് ഐഡൻറ്റിഫൈ ദാറ്റ് ഇസ് നോട്ട് ഗിവൺ ഇൻ ദ എബോ പാരഗ്രാഫ് ഇനി ഈ പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാനാണ് ക്വസ്റ്റ്യൻ നമ്മൾ ആവശ്യപ്പെട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ആപ്ലിക്കേഷൻ ക്വസ്റ്റിന് പറഞ്ഞാൽ യൂഷ്വലി നമുക്ക് ചെറിയൊരു ടെക്നിക്ക് നമുക്ക് ലാസ്റ്റിൽ ലാസ്റ്റ് ആൻഡി ഫിർ ആ വേരിയസ് ടൈപ്പ് ഓഫ് തിങ്കിങ് അങ്ങനെ മെയിൻ ആയിട്ട് വരുന്ന അതിൻ്റെ റിയൽ ക്വസ്റ്റ്യൻ ഒന്ന് ഫസ്റ്റ് റീഡ് ചെയ്തിട്ട് കേസ് സ്റ്റഡി റീഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പം ഞാൻ റീഡ് ചെയ്തത് ആദ്യം ആ ഫസ്റ്റ് പാരഗ്രാഫ് റീഡ് അല്ലെങ്കിൽ ആ ഒരു കേസ് സ്റ്റഡി ഞാൻ റീഡ് ചെയ്തത് അപ്പം നേരെ തിരിച്ച് റിവേഴ്സ് ഒന്ന് റീഡ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഈ കുറച്ചും കൂടെ എളുപ്പം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം നമുക്കിനി ആൻസറിലേക്ക് പോകാം അപ്പോൾ ആൻസർ ഇതാണ് ദ വേരിയസ് ടൈപ്പ് ഓഫ് തിങ്കിങ് ദ് ഗിനിക തനീഷ് ആൻഡ് റോഹിത് എൻഡ് ദ മാർക്കറ്റിംഗ് എഫേർട്സ് ഓഫ് ദിയർ ബിസിനസ് ആ ഡിസ്ട്രേറ്റ് ബിലോ ഗിനിക ഗിനിക എന്താണ് തിങ്ക് ചെയ്തത് അപ്പോൾ ഗിനികയുടെ തിങ്കിങ് എന്ന് പറയുന്നത് സൊസൈറ്റിയൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആയിരുന്നു ബിക്കോസ് ദ മെയിൻ ഫോക്കസ് ഓഫ് ദിസ് ഫിലോസഫി ഈസ് ഓൺ ബോത്ത് ദ നീഡ്സ് ഓഫ് ദ പൊട്ടൻഷ്യൽ ബൈസ് ആസ് വെൽ ആസ് കൺസേൺ ഫോർ ദ സൊസൈറ്റി അറ്റ് എ ലാർട്ട് അപ്പോൾ ഈ സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റില് സൊസൈറ്റിയോടുള്ള ഒരു കൺസേൺ ആണ് പറയുന്നത് അല്ലേ അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒന്ന് ദ എൻസ് ഇൻക്ലൂഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ അപ്പം ഇവിടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വരുന്നുണ്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ സോഷ്യൽ വെൽബീയിങ് ഈ കാര്യങ്ങളാണ് നമുക്ക് സൊസൈറ്റിയൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റില് പറയുന്നത് ഇനി തനീഷിൻ്റെ തിങ്കിങ് എന്തായിരുന്നു സെല്ലിംഗ് കോൺസെപ്റ്റായിരുന്നു ദ മെയിൻ ഫോക്കസ് ഓഫ് ദിസ് ഫിലോസഫി ഈസ് ഓൺ എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ് ദ എൻഡ് ഇൻക്ലൂഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ത്രൂ സെയിൽസ് വോളിയും അപ്പം സെല്ലിംഗ് കോൺസെപ്റ്റിൽ പറയുന്നത് മാക്സിമൈസ് ദ സെയിൽസ് എന്നാണ് അല്ലേ അടുത്തത് രോഹിത്തിൻ്റെ തിങ്കിങ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റായിരുന്നു ദ മെയിൻ ഫോക്കസ് ഓഫ് ദിസ് ഫിലോസഫി ഇസ് ഓൺ കസ്റ്റമേഴ്സ് നീഡ് ദ എൻഡ്സ് ഇൻക്ലൂഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ത്രൂ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ സോ കസ്റ്റമർ ഈസ് ട്രീറ്റഡ് ആസ് എ കിങ് ഇൻ ദ മാർക്കറ്റ് അല്ലേ അപ്പോൾ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ അത് തന്നെയാണ് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യുക കസ്റ്റമറുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനിൽ നമുക്ക് അല്ലെങ്കിൽ ഈ കേസ് സ്റ്റഡിയിൽ നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓക്കെ ഡിയേഴ്സ് മനസ്സിലായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കണ്ടിന്യൂ ലേണിങ് ബൈ